ഇപ്പൊ പുതിയൊരു മോഡല് ടി വി ഇറങ്ങിയിട്ടുണ്ട്, തിയേറ്ററിലൊക്കെ അത്ര പോകുന്ന വലിയൊരു ടി വി. ഇങ്ങനെ ഇങ്ങനെ നിർബന്ധിച്ചാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ഇങ്ങനെ വാങ്ങിച്ചത്. സ്നേഹം മാത്രം കൊടുത്താൽ മതി. അന്റെ പെരപ്പണിന്റെ കാര്യം എന്തായി? എന്താണടാ പൈസ വേണ്ടേ? അന്റെ മാതിരി ഇപ്പൊ അമ്മ കിട്ടും ചെങ്ങായി. എനിക്ക് അതിനെ പറ്റിട്ട് അറിയാച്ചാണ്. അന്റെ അമ്മോസന്റെ അടുത്ത് പൂത്ത പൈസ ഉണ്ടല്ലോ. നമ്മളെങ്ങനെ പോയി ചോദിക്കാം? മോശല്ലേ, ആവശ്യത്തിനെ പോലെ തരുകയും ചെയ്തോക്കണു. ഇതിങ്ങനെ അന്തസ്സൊന്നും നോക്കിയിട്ട് കാര്യമല്ല. ഞാൻ എനിക്ക് ഒരു കറക്റ്റ് ഐഡിയ പറഞ്ഞുതരാം. ഇത് ആദ്യം എന്റെ പെണ്ണുങ്ങളേറ്റ് ബന്ധുക്കാരെ പരിക്കൊന്ന് പോവാ. എന്നിട്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി പോരുമ്പോല് ചായ കുടിച്ചോ ചോറ് കഴിച്ചോ അല്ലെങ്കിൽ നാളെ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ചു. അതിനൊന്നും നിക്കരുത്, ഡിമാൻഡ് പിടിച്ചിട്ട് ഇച്ച് വേറെ ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നൈസായിട്ട് സ്കൂട്ടാവുക. പെണ്ണുങ്ങളെ അവിടെ നിർത്തിയിട്ട് വേണം അങ്ങോട്ട് പോരാന്. പിറ്റേ ദിവസം ഈ ഒറ്റക്ക് അങ്ങോട്ട് കയറിച്ചില്ല. ഒരു നല്ല വെള്ളത്തുണി വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു പുതിയാപ്പടൊക്കെ ആയിട്ടാണ് ചെല്ലുക. എന്നിട്ട് ഓല് നിർബന്ധിച്ചാണെച്ചെങ്കിൽ അവിടെ ഒന്ന് പാർക്കുക. എന്നിട്ട് പിന്നെ രാവിലെ ഒക്കെ നീച്ചിട്ട് ഒന്നിങ്ങനെ തൊടുപുടി പറമ്പിക്കൂടെയൊക്കെ ഒന്നിങ്ങനെ ചുറ്റി കണ്ട് നമ്മളെ അവിടുത്തെ ഒരാളാവണം. നമ്മളെ ആ ഓലൊരു മകനായിട്ട് ഓൽക്കണ്ട് തോന്നണം. അപ്പൊ ഓല് തരും. നൈസായിട്ട് കാര്യങ്ങൾ മെല്ലാണ് അവതരിപ്പിച്ചാ മതി. നാളെ തന്നെ ഒന്ന് പോയോക്കാലെ. അല്ലെങ്കി ഇപ്പൊ നാളെ വിളിക്കൂ. പിന്നെ ഇത് കൊറേ ദിവസമായില്ല പെരേക്കോളെന്ന് പറയുന്നു. ആ ഞങ്ങൾ നമുക്ക് പോയാക്കിയാലോ. ആ പോരെ പോയോക്ക. ആ ഇപ്പൊ തന്നെ പോരെ ഇറങ്ങിക്കോ. എത്താ എനിക്ക് പണി പതിനഞ്ചിട്ട് കൊടുക്കേ. പതിനെട്ടാം തവണ പോയി അന്നോട് ഒരു ചായ പറഞ്ഞ എത്ര നേരായി അവ കൊടുത്തുവിടെ. അന്നോടാ ഈ പറയണ്ടത്? അന്നോടേ അവ ചായ പറഞ്ഞത് കൊറേ നേരായില്ല. അവർ തുടരെ എപ്പോഴായിരുന്നു? ഇപ്പൊ വന്നിട്ടുള്ളൂ. ആ ഇരട്ടം വട്ടം പണിയൊക്കെണ്ടോ? ആ കുഴപ്പമില്ല, വിളിക്കേ വിളിക്കേ. ഇന്നോ ഇന്നോ ആ കുഴപ്പമില്ല. ആ ഇടും മുട്ടിയുടെ ഉള്ളിലുണ്ട്. ആ എടി ഇന്ന് രണ്ട് ചായ കൂടി ഏറെടുത്തോ. ആ ഞാനെന്നെ ഇറക്കാം. ആ മുട്ടിയുടെ നിൽക്കാത്ര. പോയിട്ട് എന്തൊക്കെയാ കൊറേ പരിപാടിയാ. ഓ പോയിക്കോട്ടെ. അതപ്പൊ നാട്ടു നടപ്പിലേ ഞങ്ങളെ ചോദ്യം ചോദിച്ചു. എന്നിട്ട് നാളെ പോയാ പോയേ. അത് അറിഞ്ഞ പണിണ്ടേ പോയിക്കോ. ആ അന്റെ പുതിയാപ്പിളേണേ ഓൻ വരുന്നുണ്ട്. രാവിലെ തന്നെ
അല്ലെങ്കിൽ ഇപ്പത്തെ കാലത്ത് ഈ തെങ്ങ് വെച്ചിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ വെട്ടിമുറിച്ച് കൊടുക്കാല്ലേ, പൈസ എന്തെങ്കിലും ഒക്കെ കജ്ജ് കിട്ടുമല്ലോ. ഇതിപ്പോ എത്ര ഏക്കർ സ്ഥലം വരും? ഈ നോട്ടല്ലെങ്കിൽ എന്തിനാ നമ്മൾ ഈ തൊടുപ്പ് ഇങ്ങനെ വെറുതെ ഇടുന്നത്? ഞാൻ പറയുമ്പോ എന്താ പറയാ, 60 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാര് ഇത്രയും തൊടുപ്പ് ഉണ്ടാക്കിട്ട് ആരും നോക്കാനാണ്? ഞാൻ പറയുമ്പോ ഇതിന്റെ പകുതി ആർക്കിലൊക്കെ വിറ്റൂടെ? അത് നോക്കിട്ട് എന്താ, മരിച്ചപ്പോ എന്തായാലും നമ്മൾ ഇതൊന്നും കൊണ്ടുപോകില്ല. അപ്പൊ നമുക്ക് കുറച്ചേ കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ കാര്യപ്പെടും എന്തിലൊക്കെ. അധികം നോക്കാൻ പറ്റും. ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് വരുള്ളൂ, ഇപ്പാക്കുമ്പാക്കും വയസ്സാകും ചെയ്തു, വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ, എന്നിട്ട് നോക്കാനാരില്ല. ഇനി ഇപ്പൊ എത്രങ്ങള് നിക്ക, ഇതിപ്പോ എത്ര സെന്റ് ഇവിടെ സെന്റിന് വില? നല്ല വള്ളുള്ള സ്ഥലല്ലേ, നമുക്ക് ലേസാണ് മുറിച്ചു കൊടുത്താലോ? മുറിച്ചു കൊടുക്കണില്ലാന്ന് അന്നോടല്ലേ ഈ പറഞ്ഞു. വാങ്ങാൻ ആൾക്കാരുണ്ട്, വാങ്ങാൻ ആൾക്കാരുണ്ട്. ഇച്ചിരി ഞാൻ അത് കൊടുത്താലല്ലേ, ഞാൻ കൊടുക്കണില്ല. ഇച്ച കൊടുക്കാൻ മനസ്സിലാക്കൂല, ഞാൻ നയിച്ചുണ്ടാക്കിയ മോലല്ലേ. ഞങ്ങള് പെരപ്പണിയൊക്കെ ഒന്ന് നോക്കിണ്ടായിരുന്നു. ആര് പെരപ്പണി നോക്കുണ്ട്? ഞങ്ങളേ അവിടെ ഞാനതിന് എന്റെ പെണ്ണുങ്ങളെ സ്വത്ത് എടുക്കാണ്ട് വാങ്ങി കൂട്ടിയല്ലേ, ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. അവനെ പെണ്ണുങ്ങളെ മോലെ എടുക്കാണ്ട് എല്ലാം നീച്ച് കിടക്കണ്ട്, അവനാ വാങ്ങി ഉണ്ടാക്കണം. ആ ഇപ്പൊ എത്ര കൊല്ലിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കുക? എത്ര ഞാൻ എന്റെ ആയുസ് എത്ര അതേ നോക്കി കിടക്കും. നാളെപ്പുറം മരിച്ചത് എന്താ കാട്ടാ നമ്മള്? നമുക്ക് തുമ്മുക അമ്മ.